നമസ്കാരം. ചിത്രകലയിൽ സർഗസിദ്ധി തെളിയിക്കുന്ന പെൺകൂട്ടായ്മയായ കാഴ്ചവട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയം. ജീവൻ തുടിക്കുന്ന നൂറിലേറെ ചിത്രങ്ങൾ. ചേർത്തല വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ദശലക്ഷാർച്ചനയോടനുബന്ധിച്ചാണ് നിവേദ്യം എന്ന പേരിൽ ചിത്രപ്രദർശനം ഒരുക്കിയത്. ആലപ്പുഴ ജില്ലയിലെ ചിത്രകാരികളുടെ കൂട്ടായ്മയാണ് കാഴ്ചവട്ടം എന്ന സംഘടന. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കലാകാരികളുടെ സർഗസിദ്ധികൾ വിളിച്ചോതുന്ന 100 ചിത്രങ്ങൾ ചിത്ര പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ജീവൻ തുടിക്കുന്ന നിരവധിയായ ചിത്രങ്ങൾ. ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ദശലക്ഷാർച്ചനയോടനുബന്ധിച്ചാണ് ചിത്ര പ്രദർശനം ഒരുക്കിയത്. അറിയപ്പെടാതെ പോകുന്ന ഒത്തിരി കലാകാരികൾ സമൂഹത്തിലുണ്ട്. അവരുടെ സർഗസിദ്ധികൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് കാഴ്ചവട്ടത്തിന്റെ രക്ഷാധികാരി ആർട്ടിസ്റ്റ് PG ഗോപകുമാറും കോർഡിനേറ്റർ സുമ നടേശനും പറഞ്ഞു. നിവേദ്യം എന്ന ഒരു നാമധേയത്തിലാണ് നമ്മൾ ഈ ചിത്ര പ്രദർശനം സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. അതിന്റെ കാരണം ഈ ഒരുപാട് കഴിവുള്ള അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാർ കലാകാരികളൊക്കെ പുറത്തുണ്ട്. നിർഭാഗ്യവശാൽ അവർക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേദി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇപ്പോൾ ചേർത്തല മറ്റേ വെള്ളറോട്ടം ക്ഷേത്രത്തോടനുബന്ധിച്ച് ദശലക്ഷാർച്ചന നടക്കുകയാണ്. അപ്പോൾ അതിനോട് ചേർന്ന ഈ കുരുകിലിൽ വീട് എന്ന് പറയുന്ന മഞ്ചു ഈ ഒരു ചിത്രകാരിലെ ഒരാളാണ്. ഇവരെല്ലാം ഗീതാർട്സിൽ ബന്ധപ്പെടുത്തി കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന കുറച്ച് ചിത്രകാരിലുണ്ട്, അല്ലാത്തവരുമുണ്ട്. അതൊക്കെ ഇതിനോട് ചേർത്ത് നമ്മൾ കൂടെ ചെയ്യാം. അപ്പം മെയിനായിട്ട് ഈ ചിത്രകാരന്മാരുടെ അല്ലെങ്കിൽ ചിത്രകാരൻ്റെ പട്ടികൾ വരാതെ പോകുകയും അതിനുള്ള അർഹതയുള്ളവർ പുറത്തു നിൽക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേദി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ കുറേ ചിത്രകാരികളെ ചേർത്ത് വെച്ചിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് കാഴ്ചവട്ടം എന്ന പേരിൽ ആണ് ഇതറിയപ്പെടുന്നത്. ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറിൻ്റെ ഒരു ശിഷ്യയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഞാൻ സാറിൻ്റെ പറഞ്ഞു, സാറ് നമുക്കിങ്ങനെ ഒരു സംഘടന ആരംഭിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, തുടങ്ങിക്കോ, ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ, എനിക്ക് അറിയാവുന്നവരും അറിയാൻ മേലാത്തവരുമൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരെ പലരുടെ കൈകളിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ച് ഇവരെ ഓരോരുത്തരുടെയും വിളിക്കുകയും ഇവരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊണ്ടത്. അങ്ങനെ കാഴ്ചവട്ടം എന്നൊരു സംഘടന രൂപീകരിച്ചു. അത് ഇത്രയും പെട്ടെന്നൊരു പക്ഷേ ചിത്രപ്രദർശനം നടത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അത് എൻ്റെ സുഹൃത്ത്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മഞ്ജു അക്ഷയ്. മഞ്ജു അക്ഷയ് അങ്ങോട്ട് തന്നെ പറയുമായിരുന്നു, നമുക്ക് വേളൂർവട്ടം ക്ഷേത്രത്തിൽ ദശലക്ഷാർച്ചനയോട് അനുബന്ധിച്ച് നമുക്കൊരു ചിത്രപ്രദർശനം നടത്തിയാലോ. ഭയങ്കര സന്തോഷമായി കേട്ടപ്പോഴത്തേക്ക്. അപ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാര്യം നമ്മളിത് തുടങ്ങി ഉടനെ ഇങ്ങനെ ഒരു വേദി കിട്ടുകയെന്ന് പറഞ്ഞാൽ, വേദികളാണ് നമുക്കില്ലാത്തത്, വേദി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു അനുഗ്രഹീയമായിട്ടൊരു കാര്യമാണ്. ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൊണ്ട് വിളിച്ച് ചോദിച്ച് ഇവരൊക്കെയാണ് എൻ്റെ ബലം, ഇവരെല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എനിക്കിങ്ങനെ ഈ സംഘടനയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. കാഴ്ചവട്ടത്തിൽ ഇപ്പം 10-30 പേർക്ക് അടുത്തുണ്ട്. 30 30 പേർക്ക് അടുത്തുണ്ട്. അതല്ല, ചേർത്ത ഇല്ല, ആലപ്പുഴ ജില്ലയിൽപ്പെട്ട പലരും തോട്ടപ്പള്ളിന്ന് വരെയുണ്ട്. തോട്ടപ്പള്ളിന്ന് ഡോക്ടർ രേഷ്മ തോട്ടപ്പള്ളിയിലാണ്, ഇവര് തോട്ടപ്പള്ളിയിലാണ്. അങ്ങനെ ഒത്തിരി പല പല സ്ഥലത്തുനിന്നും വന്നതാണ്. അപ്പം ഇവരുടെ ഒരു, അതായത് അവര് നമ്മളോട് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനൊരു ഊർജ്ജം, ഇവര് തരുന്ന ഊർജ്ജം. പൊതുസമൂഹം അറിയാതെ കിടക്കുന്ന കുറേ സർഗശേഷികൾ ഉണ്ട്. നമ്മൾക്കൊന്ന് ചുറ്റും നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ ഈ വീടുകൾ, നമ്മുടെ അയൽവക്കങ്ങളിൽ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഒത്തിരി കലകൾ ഉള്ളവർ, അതായത് ഡാൻസ്, പാട്ട്, മറ്റുള്ള കലകൾ, കലാപരമായിട്ട് കഴിവുള്ള ഒത്തിരി സ്ത്രീകൾ വീടിന് അകത്തളങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. കാര്യം അവരുടെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും കാരണം ഒരിക്കലും അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. ഞാനൊരു ചിത്രകാരി ആയതുകൊണ്ട് അപ്പോൾ ചിത്രകാരന്മാരെ കൂട്ടി ഇങ്ങനെ ഒരു ചിത്രകാരികളെ കൂട്ടി ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അങ്ങനെ ഒരു ആശയം തോന്നിയപ്പോഴാണ് സാറിൻ്റെ പറഞ്ഞത്, സാർ സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു തുടങ്ങി. കാഴ്ചവട്ടത്തിന്റെ ആദ്യത്തെ പ്രദർശനമാണ്. പക്ഷേ വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആലപ്പുഴ ജില്ലയിൽ ചിലപ്പം ആദ്യമായിരിക്കും ഇത്രയും ചിത്രങ്ങൾ ഉള്ള ഒരു പ്രദർശനം ഉണ്ടായിരിക്കുന്നത് തന്നെ ഇത് ആദ്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാഴ്ചവട്ടത്തിന്റെ ആദ്യ ചിത്ര പ്രദർശനമാണിത്. ബീച്ച് ഫെസ്റ്റിവൽ ഉൾപ്പെടെ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന ചിത്രകാരികളായ മഞ്ജു, അക്ഷയും ഡോക്ടർ രക്ഷ്മയും പറഞ്ഞു. വേളൂർവട്ടം ക്ഷേത്രത്തിൽ ദശലക്ഷാർച്ചനയോടനുബന്ധിച്ച് ഇവിടെ എൻ്റെ വീടിന് മുമ്പസ്ഥായിട്ട് ഒരു ചിത്ര പ്രദർശനം നടത്താൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം.
ഈ ചിത്ര പ്രദർശനത്തിൽ 15 കലാകാരികളുടെ 100 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മ്യൂറൽ പെയിൻറ്റിങ്, കണ്ടംപററി അബ്സ്ട്രാക്റ്റ് ഉണ്ട്, മണ്ഡല ആർട്ടുണ്ട്, അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് വിറ്റുപോകാനുള്ളൊരു വേദിയുമായിട്ട് ഞങ്ങളിത് കരുതുന്നു. ഇതിൻ്റെ നമ്മുടെ കാഴ്ചവട്ടം എന്നുള്ള ഗ്രൂപ്പിൻ്റെ ഭാവി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ നമ്മുടെ ജില്ലാ കളക്ടറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ബീച്ച് ഫെസ്റ്റിൻ്റെ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി. അങ്ങനെ പോയി നമ്മൾ ഡി ടി പി സിയിൽ പോയി ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ വഴി തന്നെ നമുക്ക് മാരാരിക്കുളം ബീച്ച് ഫെസ്റ്റിന് 7 ഒരു സ്ഥാനം തന്നിട്ടുണ്ട് അവർ. കൂടാതെ അതിനുശേഷം നമ്മുടെ ബീച്ച് ആലപ്പുഴ ബീച്ചിലും ബീച്ച് ഫെസ്റ്റിൻ്റെ ഒരു സ്ഥാനത്ത് നമുക്ക് എക്സിബിഷനും ക്യാമ്പും കൂടെ ചെയ്യുന്നതായിരിക്കും നമ്മളത്. ദൈവങ്ങളും പക്ഷിമൃഗാദികളും പ്രകൃതി ദൃശ്യങ്ങളും ഒക്കെ അടങ്ങിയ വേറിട്ട ചിത്ര പ്രദർശനം നയനാനന്ദകരമായ കാഴ്ച. ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് നിവേദ്യം എന്ന പേരിൽ പ്രദർശനം ഒരുക്കിയത്. വിൻമീഡിയ, ചേർത്തല.